കേരള ഹൈക്കോടതിയുടെ ജൂൺ മാസത്തെ ഉത്തരവനുസരിച്ചാണ് ഇന്ന് 3/9/2022 ഉച്ചയ്ക്ക് 3 മണിക്ക് നേരിൽ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയിരുന്നത്. 3-ാം തീയതി ആരോഗ്യപരമായ പ്രശ്നമുള്ളതുകൊണ്ട് അന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശർമ്മ നോട്ടീസ് നൽകുകയും ഇന്ന് നേരിട്ട് ഹാജരാവുകയും അതോടൊപ്പം തന്നെ അധികാരപത്രം എനിക്ക് നൽകുകയും എന്നെ പറയാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന ധിക്കാരപരമായ മറുപടിയാണ് ജെ ആറിൽ നിന്നുണ്ടായത്. 12:30 മണിക്കാണ് ഇന്ന് ഹിയറിംഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ 12 മണിക്ക് തന്നെ എത്തിയപ്പോൾ ഇവിടെ കണ്ടത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുടെ തിരക്കിലാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും. ആരും തന്നെ ഇവിടില്ല. ജെ ആർ മുതൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് 12:30 മണിയാകുമ്പോൾ മന്ത്രി ഉൾപ്പെടെ, കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി, വാസവൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് കടന്നു വരികയും അവരുമായുള്ള കാര്യങ്ങളും ഫോട്ടോ എടുക്കലും ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 1 മണിയായി. അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ജെ ആറുടെ അടുത്ത് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വന്ന് ഈ കടലാസ് വാങ്ങിയത് സ്വീകരിക്കാൻ സാധിക്കില്ല, നിങ്ങളെ ഇരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ധിക്കാരപൂർവ്വം പെരുമാറുകയും ആ കടലാസ് പോലും അപേക്ഷാ ഫോറം പോലും വാങ്ങിക്കാൻ തയ്യാറല്ലാത്തപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ, കേരളത്തിലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഈ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി നേരിലുള്ളതുകൊണ്ട് മന്ത്രിയോട് കാര്യങ്ങൾ പറയുകയും മന്ത്രി ഭക്ഷണത്തിന് ശേഷം പിന്നീട് പോകുന്ന സന്ദർഭത്തിൽ ജെ ആറെ വിളിച്ച് നീതിപൂർവമായി നിയമപരമായി അധികാരപത്രം നിയമപരമായി അനുവദിക്കപ്പെടേണ്ടതാണ്, നീതിപരമായി അനുവദിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പോയതിന് ശേഷവും അദ്ദേഹം വീണ്ടും വന്ന് ഇത് സ്വീകരിക്കാൻ സാധ്യമല്ല, നിങ്ങൾ പുറത്തിറങ്ങണം എന്ന് അദ്ദേഹം വാടാ പോടാ എന്നുള്ള രീതിയിൽ, കടക്കട പുറത്ത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം മാത്രമല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥരായ നവാസ് കച്ചേരി, സുനിൽ തുടങ്ങിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കടന്നു വന്ന് ഒരു ഗുണ്ട അക്രമം നടത്തുന്ന പോലെയാണ് ആ റൂമിനകത്ത് കിരിച്ചു കയറിയത്. അപ്പോൾ പുറത്ത് 1-2 പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരെല്ലാം ഒക്കെ ആ സന്ദർഭത്തിൽ മന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്നതുകൊണ്ട് അതിന് പുറത്തുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരത് നിർത്തി പിന്നീട് ഈ കത്ത് വാങ്ങിച്ച് സാധിക്കില്ല എന്നുള്ള ഒപ്പ് തിരിച്ചു തരികയും പിന്നീട് ശർമ്മ തന്നെ നേരിട്ട് ഹാജരാവുകയും എനിക്ക് നിയമപരമായി നിയമോപദേശത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായ മറുപടി തരാൻ മറ്റൊരു അവസരം തരണമെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ അപേക്ഷ സ്വീകരിക്കാതെ അത് വലിച്ചു ചാടി അതിന് ഒരു മറുപടിയോ അല്ലെങ്കിൽ അത് സ്വീകരിച്ചു എന്നുള്ള സാക്ഷ്യപത്രം പോലും തരാതെ അദ്ദേഹം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ആ സമയം മുതൽ ഈ സമയം വരെ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഒരു ഉത്തരവാദപ്പെട്ട ഓഫീസിൽ ഉത്തരവാദപ്പെട്ട ഓഫീസർ ഇവിടെ ഇല്ല. ഈ സമയം വരെ അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ അവരിരിക്കുകയാണ്. ഇരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ ആ റൂമിലുള്ള ലൈറ്റും ഫാനും ഉൾപ്പെടെ ഓഫാക്കുകയും ജനൽ ഉൾപ്പെടെ അടച്ച് ഭദ്രമാക്കി അദ്ദേഹം ഇതാരും ഇനി ഇതിൻ്റെ അകത്ത് ഇരുന്ന് മരിച്ചു പോട്ടെ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് സ്റ്റൈലിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്കിവിടെ ഇരിക്കാൻ മറ്റ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ഹിയറിങ്ങിന് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് വന്ന ഒരു ഹിയറിങ് പോലും നിയമവിധേയമായ മാർഗത്തിലൂടെ നടപ്പാക്കാതെ അദ്ദേഹം മേലാളന്മാരുടെ കയ്യൊപ്പ് വാങ്ങി അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്ന് ഈ ഓഫീസ് ജി ആർ ഓഫീസിനകത്ത് കണ്ടത്. അതോടൊപ്പം തെരുവ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെ ഇവിടെ പെരുമാറുന്നത്. അത് നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെടാം. അതായത് നവാസ് കച്ചേരി, ഒരു സുനിൽകുമാറൊക്കെ പറയുന്ന ഒരു 4-5 പേർ ഇവിടെ കാണിച്ച ആക്രോശങ്ങൾ ഒരു ഓഫീസിന് ചേർന്നതല്ല. ഞങ്ങളൊന്ന് വളരെ മാന്യമായി, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, നിങ്ങൾ ഓഫീസിൽ വന്നാൽ മാന്യമായി പെരുമാറാൻ, ഞങ്ങൾ തന്ന കാര്യങ്ങൾക്ക് മറുപടി തരിക, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം അവർ ഞങ്ങളെ ഇതിൻ്റെ അകത്ത് നിന്ന് അടിച്ച് പുറത്താക്കാനുള്ളൊരു ശ്രമമാണ് ആദ്യം നടത്തിയത്. പക്ഷേ നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് ഒപ്പിട്ട് തരാൻ അവർ സന്നദ്ധരായത്. പക്ഷേ ഇപ്പോഴും ആ ഹിയറിങ്ങിന് വന്നാൽ ഇപ്പോഴും അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഈ സമയം വരെ ഹിയറിംഗ് നടത്തിയിട്ടില്ല, അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു നാടകമാണ് ജെ ആർ, അതായത് അവിഹിത ബന്ധമാണ്. ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇവിടെ ഹിയറിങ്ങിന് വരേണ്ടതാണ് രൂപേഷ്, ഈ സമയം വരെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒരാൾ വന്ന് ഇവരുടെ കറങ്ങി നടന്നുപോയി. അതോടൊപ്പം തന്നെ അന്ന് പള്ളിക്കുന്ന് ബാങ്ക് അനധികൃതമായി പിരിച്ചുവിട്ട് ഇല്ലാത്ത ഉത്തരവ് ഉണ്ട് എന്ന് പറഞ്ഞ് അന്ന് ചാർജ് എടുത്ത ജയേഷ് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സഹകരണ വകുപ്പിൽ നടക്കുന്ന ഒരു അന്തർധാരയുടെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങളാണ്. നോട്ടീസ് പതിച്ച് പിറ്റേന്ന് നടപടി തുടങ്ങി. ഞങ്ങളാരും നടപടി എടുക്കണമല്ലോ. ഹൈക്കോടതി വളരെ ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുണ്ട് എന്താണ്,
രൂപേഷിൻ്റെ ഒഴിവിലല്ല ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് ജോലി നൽകുന്നതിന് ആവശ്യമായി. രൂപേഷിൻ്റെ ഒഴിവിലല്ല വന്നത് എന്ന് വളരെ വ്യക്തമാണ്. എല്ലാം രൂപേഷ് 2016 സസ്പെൻഡ് ചെയ്ത രൂപേഷ് പിന്നീട് പിരിച്ചുവിട്ടത് 2016 അവസാനത്തിലാണ്. ആ രൂപേഷ് 2019 മാത്രമാണ് സരമ ഇവിടെ ജോയിൻ ചെയ്യുന്നത്, ജോലിക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് രൂപേഷിൻ്റെ ഒഴിവിലല്ല വരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മറ്റൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജെ ആർ തന്നെ ബോധപൂർവം ഇതിന് കാലവിളംബം ഉണ്ടാക്കും. 3 ആഴ്ച കൊണ്ട് ഇതിനകത്ത് ഹിയറിംഗ് നടത്തി മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹിയറിംഗിന് നോട്ടീസ് പോലും തന്നത്. അത് ഞങ്ങളുമായുള്ള ഒത്തുകളിയല്ല, അവരുമായുള്ള ഒരു അന്തർധാര നടത്തുന്നതിന് വേണ്ടി. പിന്നീട് അവർക്ക് വീണ്ടും കോടതി പോയി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നടത്താൻ വേണ്ടി നടത്തുന്നത്. ഇവിടെ സഹകരണ വകുപ്പ് നീതിപൂർവവും അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിയമപരമായ കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്ന് ഇന്നത്തെ ഈ ഇവിടുത്തെ അവസ്ഥ മാത്രം കണ്ടാൽ ബോധ്യപ്പെടും. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജില്ലാതല എന്ന് വെച്ചാൽ രജിസ്ട്രാറുടെ പവർ ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജെ ആർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ഓഫീസിൽ ഇന്ന് 12 മണിക്ക് ഞങ്ങളെ ഹിയറിങ്ങിന് വിളിച്ച് അദ്ദേഹം ഇവിടെ ഉണ്ടാവണം. അത് തീർത്തു കഴിഞ്ഞ് മാത്രമേ പോകാൻ പാടുള്ളൂ. അദ്ദേഹം അതിന് ശേഷം മാത്രമേ മറ്റൊരു ടൂർ ഡയറിയോ മറ്റൊരു പ്രോഗ്രാമോ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ വരുമ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നത്? അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഔദ്യോഗിക പരിപാടിയുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു പരിപാടിയുമില്ല. ബോധപൂർവം രാഷ്ട്രീയപരമായി രാഷ്ട്രീയ മേലാളന്മാരുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഈ ഓഫീസിനകത്തില്ല. താങ്കളുടെ ഭാര്യ ഏതെങ്കിലും വിധേന ബാങ്കിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയുള്ള ഒരു കൂടെ നീക്കം തീർച്ചയായും നടക്കുന്നുണ്ടാവാം. പക്ഷെ നിയമപരമായി ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇവിടെ പറയുന്നത് അവിഹിത നിയമനം. അങ്ങനെയാണെങ്കിൽ 2012 ഭാര്യ ഒന്നാമതായി ഇവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അന്നും ബാങ്ക് ഭരിക്കുന്നത് ബാങ്കിൻ്റെ നിർദ്ദേശം നൽകുന്ന ഒക്കെ ഞങ്ങളാണ്. അന്ന് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ അവരുടെ പേരുണ്ടായിട്ടില്ല. ഇത്തവണ അവൾ 4ാം റാങ്കിലാണ്, എന്നുവെച്ചാൽ 4ാമത്തെ റാങ്കിലാണ് അവർ വന്നിരിക്കുന്നത്. 4ാമത്തെ റാങ്കിൽ അവിടെ ഒഴിവ് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തവണയും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവൾ ഔട്ടാകുമായിരുന്നു. 1, 2, 3 റാങ്ക് കഴിഞ്ഞ് 4ാമത്തെ റാങ്കിലാണ് അവരിപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അവിഹിതമോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെയോ മറ്റ് കാര്യങ്ങളിലൂടെയോ ചേർക്കണമെങ്കിൽ 1ാമത്തെ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇത് നിയമവിധേയമായ മാർഗത്തിലൂടെ അവൾ ബിടെക് കഴിഞ്ഞ, JDC കഴിഞ്ഞ, MBA പഠിച്ച, MBA പൂർത്തീകരിച്ചിട്ടില്ല, MBA പഠിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ക്വാളിഫിക്കേഷനോടുകൂടി വന്നതാണ്. അല്ലാതെ മറ്റ് പിൻവാതിലൂടെ അല്ലെങ്കിൽ ആരുടെയും അല്ല എൻ്റെ പോലും സഹായത്തോടെയല്ല, അവൾ അവളുടേതായ കഴിവ് കൊണ്ട് മാത്രം മെറിറ്റിൽ മാത്രം എത്തിപ്പെട്ട ഒരാളാണ്. അതിനെ മറ്റു രീതിയിൽ രാഷ്ട്രീയപരമായി മറ്റു രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്നു, പലരും ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വഴിവിട്ട അല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ഇവക്ക് ഈ ബാങ്കിലേക്ക് ജോലി പ്രവേശിക്കാമായിരുന്നു. അങ്ങനെ ഒരു അവിഹിതമായ മാർഗത്തിലൂടെ ജോലിക്ക് കയറ്റണം എന്നൊരു ഉദ്ദേശം എനിക്കോ അല്ലെങ്കിൽ അവക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കയറാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇത് നിയമപരമായി ഏത് രീതിയിലാണ് ഇതിനെ നിങ്ങൾ നേരിടാൻ പോകുന്നത്? നിയമപരമായി നമ്മൾ ഇതുവരെ നേരിട്ടതൊക്കെ നിയമപരമായി മാത്രമാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും നേരിട്ടില്ല. അത് ഇന്നിപ്പോൾ ജെ ആർ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു നോക്കി നിയമപരമായി തന്നെ നേരിടും. ഇവ ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ ജെ ആർ അല്ല അതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥനായാലും അതനുസരിക്കേണ്ടി വരും. അത് ചിലപ്പോൾ കുറച്ച് താമസമുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം മൂഢന്മാരുടെ സ്വർഗത്തിൽ ഇന്നിടുന്ന് ഇറങ്ങിപ്പോയാൽ എല്ലാം ഇന്നത്തെ കൂടി അവസാനിച്ചു എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും മൂഢസ്വർഗത്തിൽ അല്ലെങ്കിൽ മറ്റ് മേലാളന്മാർ പറയുന്നത് മാത്രം കേട്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത 2 കൈയും കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയുള്ളൂ.